സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മേഖലയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനാകാത്തത് അഴിമതി കൊണ്ട് മാത്രമാണെന്ന് പ്രശസ്ത പത്രപ്രവർത്തകൻ ജോസി ജോസഫ്. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ യുവാക്കളുടെ ശക്തമായ മുന്നേറ്റം രാജ്യത്ത് അനിവാര്യമായിരിക്കുന്നുവെന്നും പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കോള്ളക്കം സൃഷ്ടിച്ച അഴിമതി കഥകളെക്കുറിച്ചും അതിന് ചുക്കാൻ പിടിച്ച ഇടനിലക്കാരെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രശസ്ത അന്വേഷണാത്മക പത്രപ്രവർത്തനായ ജോസി ജോസഫിന്റെ എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് എന്ന പുസ്തകത്തിലുള്ളത്. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അനാവരണം ചെയ്യുന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ചർച്ച. ഏറ്റവും കൂടുതൽ അഴിമതി പണം രാഷ്ട്രീയ പാർട്ടികൾ ഒഴുക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI പോലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കുന്നു. ആയുധ ഇറക്കുമതിയിലൂടെ ഉന്നതരായ ചിലർ നേട്ടമുണ്ടാക്കുന്നതുകൊണ്ടാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ മേഖല വികസിക്കാത്തതെന്നും അന്വേഷണത്തിലൂടെ വ്യക്തമായതായി ജോസി ജോസഫ് പറഞ്ഞു. ഡിഫൻസ് ഡീലിലെ കമ്മീഷൻ 10 to 15 എന്നാണ്. അപ്പോൾ ഒരു 60,000 crore രൂപ ഡീലാണെങ്കിൽ ദ കമ്മീഷൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ് ഇൻ ദ റേഞ്ച് ഓഫ് 6,000 to 9,000 crore റുപ്പീസ് അല്ലേ. ഇറ്റ്സ് മാസീവ് മണി റൈറ്റ്. ഈ പൈസ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത് നിങ്ങൾ ഭരണം മാറിയിട്ട് BJP പൊളിക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന് ഇതിൻ്റെ അകത്തൊരു പങ്കുണ്ട് കൊടുത്ത് അവരും ഉണ്ടായിരുന്നുള്ളൂ. അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതോടെ മോദിയുടെ ലക്ഷ്യവും വ്യക്തമായിരിക്കുന്നതായി ജോസി പറഞ്ഞു. അഴിമതിക്ക് കുടപിടിച്ച ചില ഉന്നതരുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും പുസ്തകം പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ NG രാധാകൃഷ്ണനാണ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചർച്ച നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.